കൊലക്കേസ് പ്രതിയെ മറ്റു പ്രതികൾ വെട്ടിക്കൊന്നു. തൃശ്ശൂരാണ് ഈ സംഭവം. തൃശ്ശൂർ പൂച്ചട്ടിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അവിടെ നേരത്തെ ഉള്ള ഒരാളെ കൊന്നതിൽ നാല് പേര് പ്രതികളായിരുന്നു. അതിൽ സതീഷ്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ ഷിജോ, സജിതൻ, പൂച്ചട്ടിയിലുള്ള കാഞ്ഞിരത്തിങ്കൽ ജോമോൻ, ഇവർ നാല് പേര് ഒരാളെ കൊന്നതിൽ പ്രതിയാണ്. കഴിഞ്ഞ ദിവസം ഇതിലെ സതീഷിൻ്റെ അടുത്ത് ഷിജോ നേരത്തെ ഷിജോയെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ തിരിച്ചു വരാൻ ചോദിച്ചു. അതൊരു വാക്കുതർക്കമായ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഇവർ നാല് പേരും പങ്കെടുത്തിരുന്നു. ഗുണ്ടകളുടെ ബർത്ത്ഡേ പാർട്ടിയാണ്. കേരളത്തിലെല്ലായിടത്തും നമുക്കറിയാം ഗുണ്ടകളെല്ലാവരും ബർത്ത്ഡേ കാര്യമായി ആഘോഷിക്കുന്നുണ്ട്. കാരണം മദ്യപിക്കാനും നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാനും അത് തകർത്ത് അവിടെ സിനിമാ സ്റ്റൈലിൽ ആടാനും ഒക്കെ കഴിയുന്ന ഒരു സ്ഥലമായിട്ട് മാറി. ബർത്ത്ഡേ പാർട്ടിയുടെ അവസരം അത് തന്നെയാണ്. അവരുടെ സുഹൃത്തുക്കളായ, അവരുടെ ഫോളോവേഴ്സായ, അവരുടെ ഫാനായ, ഗുണ്ടയുടെ ഫാനായ എല്ലാ ചെറുപ്പക്കാരെയും, മൈനറായ ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി പാർട്ടിയിൽ പങ്കെടുപ്പിക്കും. നല്ല മുഷ്ടാന്തമായ ഭക്ഷണവും കൊടുക്കും. ആവശ്യക്കാർക്ക് അവരെ മദ്യവും കൊടുക്കും. ഇതാണ് ഇപ്പോഴത്തെ ഗുണ്ട നേതാക്കന്മാരുടെ പ്രവൃത്തികൾ. നമ്മൾക്കറിയാം പല കുട്ടികളെയും സ്കൂളിലും കോളേജിലുള്ള മൈനറായ ഇവരുടെ ഫാൻസായ കുട്ടികളെയൊക്കെ ഈ പാർട്ടിക്ക് വിളിച്ചു വരുത്തി അവരെയൊക്കെ ക്രിമിനലാക്കി മാറ്റുന്ന സംഭവം നമ്മൾ ധാരാളം കാണുന്നുണ്ട്. ഇവിടെ നേരത്തെ ഈ ഇപ്പോഴത്തെ കൊലപാതകത്തിന് മുമ്പ് മലങ്കര വർഗീസ് എന്ന ഒരു ഗുണ്ടാ നേതാവിനെയും ചപ്പളി ബിജു എന്ന് പറഞ്ഞ ഒരു ഗുണ്ടാ നേതാവിനെയും, ഇവരെ രണ്ടുപേരെയും വെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണ് ഇപ്പം കൊല്ലപ്പെട്ട സതീഷ്. ആ സതീഷിനെ അയാൾ നേരത്തെ രണ്ടുപേരെ കൊന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ പ്രതികളെ, ഇയാളെ വെട്ടിക്കൊന്നവർ മൂന്ന് പേരെയും അയാളും ചേർന്ന് മറ്റൊരാളെ കൊന്നിട്ടുണ്ട്. രണ്ട് മൂന്ന് പേരെ കൊന്ന വ്യക്തിയാണ് സതീഷ്. അതുകൊണ്ട് ഭയം ഇവർക്കുള്ളിൽ കാണും. ആ ഹോട്ടലിൽ വെച്ച് പാർട്ടിയിലെ ബർത്ത്ഡേ പാർട്ടിയിലെ പരസ്പരം വെല്ലുവിളിച്ചു. അതിനകത്ത് സതീഷിൻ്റെ അടുത്ത് പണം ചോദിച്ചു ഷിജോ. പണത്തെപ്പറ്റി തർക്കമായി. തർക്കം കഴിഞ്ഞ് അവർ വീട്ടിൽ പോയി. സതീഷ് സതീഷിൻ്റെ പൂച്ചട്ടിയിലെ വീട്ടിലും ചെന്നു. അവിടെ ചെന്നിട്ട് സതീഷ് ഷിജോയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അത് ഷിജോയ്ക്ക് മനസ്സിലായി, ഇവൻ രണ്ടു മൂന്ന് പേരെ കൊന്നവനാണ്, ഇവരുടെ കൂടെ ഒരാളെ കൊന്നവനാണ്, തനിക്ക് പണിയാകും എന്ന് തോന്നി. അതുകൊണ്ട് ഷിജോയും സുഹൃത്തുക്കൾ സജിതനും ജോമോനും കൂടെ ചേർന്ന് ഇവനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി. അവനെ അതിൻ്റെ താഴെ ഗ്രൗണ്ടിലേക്ക് വന്നു. ഇവനാരും പേടിയില്ല സതീഷിന്. 40, 40, 42 വയസ്സുണ്ട്. 3-4 മാർഡർ ചെയ്തവനാണ്. ആരെയും വെല്ലുവിളിക്കുന്നവനാണ്. അവൻ പ്രതീക്ഷിച്ചില്ല ഇവരുടെ നിന്ന് അങ്ങനെ ഒരു നീക്കം. താഴെ ഇറങ്ങി വന്നു, വടിവാളിനെ വെട്ടി കൊല്ലുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം പോലീസ് ഇവരെ അറിഞ്ഞ് ഓടിയെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അപ്പം 3-4 പേരെ കൊന്ന ഒരാളാണ് ഇവരെ ഭീഷണിപ്പെടുത്തിയത്. ഇനി അവനെ ഭൂമിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ തങ്ങൾക്ക് അപകടം ഉണ്ടാവും, തങ്ങൾക്ക് മരണം ഉണ്ടാവും, തങ്ങളെ അവൻ കൊന്നുകളയും. കാരണം സതീഷിൻ്റെ കപ്പാസിറ്റി ഇവർക്ക് അറിയാം. 3 പേരും കൂടെ ചേർന്ന് സൂത്രത്തിൽ ഭീഷണിപ്പെടുത്തി, അങ്ങോട്ട് ഭീഷണിപ്പെടുത്തി, അവൻ ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തി അവനെ. അവൻ ധൈര്യസമേതം പുറത്തിറങ്ങി വന്നു, ആ വീടിൻ്റെ താഴെയുള്ള ഗ്രൗണ്ടിലിട്ട് പ്രതീക്ഷിക്കാതെ വടിവാളിനെ വെട്ടിക്കൊന്നു. കേരളത്തിലെ ഗുണ്ടകൾ പരസ്പരം വെട്ടിക്കൊല്ലുന്ന ധാരാളം സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാളെടുത്തവൻ വാളാലെ എന്ന് പറയുന്ന പോലെ, തീർച്ചയായിട്ടും വാള് എടുത്ത് ഒരാളെ വെട്ടിക്കൊന്നാൽ വർഷങ്ങൾ കഴിഞ്ഞാലും തീർച്ചയായിട്ടും അതിന് പകരം ചോദിച്ചിരിക്കും. അതാണ് നമ്മൾ ഇതുവരെ കാണുന്നത്. കാരണം പല സ്ഥലത്തും നമുക്കറിയാം, ഒരു പിതാവിനെ കൊന്ന സമയം മകന് 12 വയസ്സേ ഉള്ളൂ. പാലക്കാരനാണ്. 10-26 വയസ്സായി എത്തിക്കഴിഞ്ഞപ്പം പിതാവിനെ കൊന്നയാളെ മകൻ കൊന്നു എന്നുള്ളതാണ്. ആ വാശിയും വൈരാഗ്യവും നിൽക്കും. അതുകൊണ്ട് ഗുണ്ടകളോട് അടുക്കരുത്, ഗുണ്ടകളോട് സഹവർത്തിത്വം പാടില്ല, അവരുമായിട്ട് ഒരു കാരണവശാലും ഒരു ബിസിനസ്സിനും പോകരുത് അവർ. കാരണം അത് പറയാൻ കാരണം, കേരളത്തിലെ കോറി മണ്ണ് വ്യവസായത്തിലെല്ലാം ഗുണ്ടകളാണ്. പലരും, പല മുതലാളിമാരും അവരുടെ സഹായത്തോടു കൂടിയാണ് ഫ്ലാറ്റ് വെക്കുന്നത്, അവരുടെ സഹായത്തോടെയാണ് മണ്ണ് അടിക്കുന്നത്, അവരുടെ സഹായത്തോടെയാണ് ക്വാറി കല്ലിറക്കുന്നത്.
പിന്നെ ഇവർ പണിയുന്ന സ്ഥലത്ത് എന്തെങ്കിലും ചുറ്റുവട്ടത്തുള്ള പാവങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അവരെ ഭീഷണിപ്പെടുത്താൻ ഈ ഗുണ്ടകളെ യൂസ് ചെയ്യാം. ഗുണ്ടകൾക്ക് 1-2 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ മെച്ചം ഉണ്ടാവും. ഈ സഹോദരത്വം നല്ലതല്ല. ഗുണ്ടകൾ കേരളത്തിൽ വളരുന്നത് എങ്ങനെയാണ്? ഇപ്പം തന്നെ ഗുണ്ടകൾ പരസ്പരം വെട്ടിമലിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം സതീശിൻ്റെ അനുഭവം അത് തന്നെയാണ്. അയാൾ 3-4 പേരെ കൊന്നയാളാണ്. അയാളെ കൂടെ ഇവർ ഒന്നിച്ച് കൊല്ലാൻ പോയ ഒരാളുടെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് സുഹൃത്തുക്കളായി. അതിനുശേഷം ഇപ്പം ആ ഗുണ്ടയെ, സതീശ് എന്ന ഗുണ്ടയെ, അവൻ്റെ സുഹൃത്തുക്കളും കൊലക്കേസ് അവനോടൊപ്പം കൊലക്കേസ് പ്രതിയായ 3 പേരും വെട്ടിക്കൊന്നത് സംഭവം പൂച്ചട്ടി ഇന്ന് റിപ്പോർട്ട് ചെയ്തത് നമ്മൾ വളരെ ഞെട്ടലോടെയാണ് കാണുന്നത്. പരസ്പരം വെട്ടിമരിക്കുന്ന ഗുണ്ടകളാണ് കേരളത്തിൽ ഇപ്പം ധാരാളമായി കണ്ടുവരുന്നത്.